അടിച്ചു കേട്ടോ ഈ കിടന്നെ ചാത്തൻ. This is me Vishnu. Welcome back to my channel Travel Eat and Learn with Vishnu. അപ്പോൾ ഇന്ന് ഒത്തിരി സന്തോഷമുള്ളൊരു ദിവസം കേട്ടോ. സന്തോഷത്തിന് കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മൾ കുറേ നാളായിട്ട് കാത്തിരുന്ന നമ്മുടെ വണ്ടി ഇന്ന് ഇറങ്ങുകയാണ്. അപ്പോൾ ഒരു 10-45 ദിവസത്തോളമായി വണ്ടി പണിക്ക് കയറ്റിയിട്ട് ഇപ്പോൾ പണി കഴിഞ്ഞ് പെയിൻറ്റിങ് വർക്കെല്ലാം കഴിഞ്ഞ് വണ്ടി നമ്മൾ വർക്ക്ഷോപ്പിൽ നിന്ന് ഇറക്കാൻ പോവുക കേട്ടോ. അപ്പോൾ അവിടെ നിന്ന് ഇറക്കി നമ്മൾ നമ്മുടെ വീട്ടിലേക്ക് കൊണ്ടുപോകുന്നതും അപ്പോൾ ആ വണ്ടിയിൽ നമ്മൾ എന്തൊക്കെ ചെയ്തതെന്നും ഒക്കെയുള്ള എല്ലാ കാര്യങ്ങളും നമുക്ക് ഈ വീഡിയോയിൽ കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ എല്ലാവരും ഈ വീഡിയോ മറക്കാതെ സ്കിപ്പ് ചെയ്യാതെ ഫുൾ കാണുക. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഒന്നും മറന്നു പോകരുത് കേട്ടോ. അപ്പോൾ നമ്മളോട് എന്തെങ്കിലും സജക്ഷനോ അങ്ങനെ എന്തെങ്കിലും കാര്യങ്ങളൊക്കെ തരാനാണെങ്കിൽ അപ്പോൾ നമ്മുടെ ഇൻസ്റ്റാഗ്രാം ID നമ്മളതിൻ്റെ താഴെ കൊടുക്കുന്നതാണ്. അപ്പോൾ നിങ്ങൾ അത് കയറിയിട്ട് നമുക്ക് മെസ്സേജ് അയക്കുക കേട്ടോ. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ നമ്മുടെ മുത്ത് പണി കഴിഞ്ഞ് പേസ്റ്റ് ചെക്കർ വർക്കും എല്ലാ പണിയും കഴിഞ്ഞ് സെറ്റായിട്ട് നമ്മുടെ വീടിൻ്റെ അടുത്തുള്ള നമ്മുടെ ഒരു ഹൈവേ ഉണ്ട്. ആ ഹൈവേയിൽ വന്നേക്കണേ കേട്ടോ ഈ കാണണേ. അപ്പോൾ ഞാൻ നമ്മളെ വണ്ടിയിൽ എന്തൊക്കെ ചെയ്തതെന്ന് ഞാൻ കാണിച്ചു തരാം കേട്ടോ നിങ്ങളെ. അപ്പോൾ നമ്മൾ ടോപ്പ് വശം ഇതിൻ്റെ ഇരുന്ന് നേരെ സ്ക്വയർ ബോർഡിൽ നല്ല ഹൈറ്റും ഒക്കെ ഉള്ളൊരു ബോർഡായിരുന്നു ഇട്ടിരുന്നത്. നമ്മൾ ആദ്യമേ അത് തന്നെ കട്ട് ചെയ്ത് കളഞ്ഞ് അതൊക്കെ വലിപ്പമൊക്കെ കുറച്ച് കേട്ടോ. പിന്നെ നമ്മുടെ കമ്പനിയുടെ പേരായ റോഡ് ബൈസ് ആണ്. നമ്മൾ വണ്ടിക്ക് ഇടുന്ന പേര് സ്റ്റാർ റോഡ് ലൈൻ എന്നാണ് കേട്ടോ. സെറ്റായിട്ട് അടിപൊളിയാക്കി എഴുതി തന്നിട്ടുണ്ട് കേട്ടോ. പിന്നെ നമുക്ക് വണ്ടിയിൽ എന്തൊക്കെ ചെയ്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഫ്രണ്ടിലെ ഗ്ലാസ് പോട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ ആ ഗ്ലാസ്സൊക്കെ മാറി സെറ്റാക്കിയിട്ടുണ്ട്. അപ്പോൾ ഗ്ലാസ്സിൽ മൊത്തം സ്റ്റിക്കർ വർക്ക് ചെയ്തിട്ടുണ്ട്. നമ്മൾ ഓട്ടോ ഇടുന്ന കമ്പനിയുടെ പേരാണ് കേട്ടോ, KK ലോജിസ്റ്റിക്സ് എന്ന്. അത് നമ്മൾ ഫസ്റ്റ് തന്നെ ഇവിടെ മുകളിൽ ടോപ്പിൽ അടിച്ചിട്ടുണ്ട്. പിന്നെ നമ്മുടെ കമ്പനിയുടെ എന്താ പറയുക ഹൈലൈറ്റായി നമ്മുടെ വേഡിങ് ഇവിടെ എഴുതിയിട്ടുണ്ട് കേട്ടോ, വി ഡെലിവർ ഹാപ്പിനെസ്സസ്. പിന്നെ നമ്മൾ അശോക് ലൈലാൻഡിൻ്റെ ബാഡ്ജിങ്ങൊക്കെ നന്നായിട്ട് ക്ലിയറാക്കി സെറ്റാക്കി എടുത്തിട്ടുണ്ട്. അത് മൊത്തം മുഷിഞ്ഞൊക്കെ ഇരിക്കുകയായിരുന്നു. നമ്മളത് പോളിഷ് ചെയ്ത് കറക്റ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ. പിന്നെ നമ്മുടെ കുഞ്ഞു വിഹാൻ്റെ സുണ്ടിൻ്റെ പേര് നമ്മളിവിടെ അടിച്ചിട്ടുണ്ട് കേട്ടോ, വിഹാൻ. പിന്നെ നമ്മൾ അത്യാവശ്യം ഫ്രണ്ടിൽ എന്താ ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ സ്വല്പം സ്റ്റിക്കർ വർക്കൊക്കെ ചെയ്തിട്ടുണ്ട്. പിന്നെ നമ്മുടെ ഇവിടെ കമ്പി ഉണ്ടല്ലോ, കമ്പി സാധാരണ ഒരു ഇരുമ്പിൻ്റെ ഒരു പീസായിരുന്നു അവിടെ ഇരുന്നിരുന്നത്. അത് നമ്മൾ മാറ്റിയിട്ട് നമ്മുടെ ഇവിടെ ചെറിയൊരു ലാഡറൊക്കെ വെച്ചിട്ടുണ്ട്, അത് നിക്കിൾ ചെയ്ത പീസായിട്ട് അവിടെ വെച്ചിരിക്കുന്നത്. പിന്നെ നമ്മുടെ മിസ്റ്റ് ലൈറ്റിൻ്റെ രണ്ടറും പോട്ടൊക്കെ ഉണ്ടായിരുന്നു, അപ്പോൾ അതൊക്കെ നമ്മൾ മാറ്റി രണ്ട് സൈഡിലെ മാറ്റിയിട്ടുണ്ട് കേട്ടോ. പിന്നെ എന്താ ഇവിടെ എടുത്ത് നോക്കാനുള്ളത്, നമ്മുടെ ഇവിടെ നാഷണൽ പെർമിറ്റിൻ്റെ NP ഇവിടെ അടിച്ചിട്ടുണ്ട്. പിന്നെ നമ്മുടെ വണ്ടിക്ക് കണ്ണൊക്കെ കിട്ടാണ്ട് നമ്മൾ സെറ്റ് സാധനം ജിഷ്ണു ഗുരുവായൂർ ഇപ്പോൾ മേടിച്ചാട്ടോ ഈ കിടന്നെ ചാത്തൻ. കയറുന്നോടത്ത് തന്നെയായിട്ട് നമ്മളൊരു അശോക ലേലാൻഡിൻ്റെ ഒരു ലോഗോ ചെയ്തിട്ടുണ്ട്. പിന്നെ നമ്മൾ അതിൻ്റെ ഒന്നരട ഒരു ഏകദേശം ഒരു ഗ്യാപ്പിട്ട് മഞ്ഞ റിഫ്ലക്ടറുകൾ ഒട്ടിച്ചിട്ടുണ്ട്. പിന്നെ നമുക്ക് ആസ് യൂഷ്വൽ ചെയ്യേണ്ട കുറേ സംഭവങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട് കേട്ടോ. സ്പീഡിൻ്റെ എത്ര സ്പീഡ് പരമാവധി എടുക്കാവുന്നതെന്ന് കാണിച്ചിട്ടുണ്ട്. പിന്നെ നമ്മുടെയൊക്കെ നമ്പറുകൾ കാണിച്ചിട്ടുണ്ട്. പിന്നെ ബോഡിയിൽ നമ്മൾ വേറെ പെയിൻറ്റിങ്സോ അങ്ങനെയൊന്നും ചെയ്തിട്ടില്ല കേട്ടോ. സാധാരണ നാഷണൽ പെർമിറ്റ് ലോറിയിൽ നിങ്ങൾ കാണുന്ന സംഭവങ്ങൾ മാത്രമേ നമ്മൾ ചെയ്തിട്ടുള്ളൂ. പിന്നെ നമ്മൾ ടാങ്കിൽ അത്യാവശ്യം ഡിസൈൻ വർക്കുകളെല്ലാം ചെയ്തിട്ടുണ്ട്. ടാങ്കിൻ്റെ നിറച്ചും ചെയ്തിട്ടുണ്ട്. പിന്നെ എൻ്റെ ഗാർഡിലും നമ്മൾ ആ സെയിം തന്നെ വർക്ക് ചെയ്തിട്ടുണ്ട് കേട്ടോ. അത് ശരിക്കും കാണിച്ചു തരാം നിങ്ങൾ. ഡീസലാണെന്ന് അറിയാൻ വേണ്ടി ഡീസലെന്നൊക്കെ എഴുതിയിട്ടുണ്ട് കേട്ടോ. ഡീസലാണെന്ന് എഴുതിയില്ലെങ്കിലേ ചില സ്ഥലത്ത് ചെല്ലുമ്പോൾ ഈ പുതിയതായിട്ട് നിൽക്കുന്ന ആൾക്കാർക്ക് നമുക്ക് പണി തരും, എട്ടിൻ്റെ പണി തരും. അതുകൊണ്ട് നമ്മൾ അങ്ങനെ കിട്ടുന്നത്. പിന്നെ ബാക്കിൽ നമ്മൾ ചെയ്തിരിക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ബ്ലോ ഹോൺ എന്നുള്ളതിൻ്റെ ഒരു സ്റ്റിക്കർ ചെയ്തിട്ടുണ്ട്. പിന്നെ നാഷണൽ പെർമിറ്റിൻ്റെ ഒരു NP എന്നുള്ള സംഭവം ചെയ്തിട്ടുണ്ട്. പിന്നെ ഈ ബോർഡറിൽ കൂടെ എല്ലാം ചെറിയ ചെറിയ ഒരു ഡിസൈൻ വർക്കുകൾ ചെയ്തിട്ടുണ്ട് കേട്ടോ. ഇതെന്താ സംബന്ധിച്ച് റിവേഴ്സൊക്കെ എടുത്ത് കഴിയുമ്പോൾ വണ്ടി ചെറിയ തട്ടി കഴിഞ്ഞാൽ വണ്ടിക്ക് വലിയ ക്ഷീണമൊന്നും പറ്റാണ്ടിരിക്കാൻ വേണ്ടി റബ്ബറിൻ്റെ പീസ് സെറ്റ് ചെയ്ത് തന്നെ കേട്ടോ. പിന്നെ ഈ സൈഡിലും നമ്മൾ അപ്പുറ സൈഡിൽ കണ്ട പോലെ തന്നെ വേറെ വർക്കുകളോ അങ്ങനെയൊന്നും ചെയ്തിട്ടൊന്നുമില്ല. ആ സൈഡും ഈ സെയിം പോലെ തന്നെ ആയിട്ടോ ഇരിക്കുന്നത്. ജസ്റ്റ് ഒന്ന് കാണിച്ചു തരായേ. ടൂൾ ബോക്സിലൊക്കെ നല്ല പെയിൻറ്റ് ചെയ്ത് കാണാൻ നല്ല രസമുണ്ട് കേട്ടോ. നല്ല ഭംഗിയായിട്ടുണ്ട്, എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവും. അപ്പോൾ ഈ സൈഡും ഇങ്ങനെയൊക്കെ തന്നെ കേട്ടോ. രണ്ട് സൈഡും സെയിം പോലെ തന്നെയാണ് ചെയ്തിരിക്കുന്നത്. അതുകൊണ്ട് അപ്പുറ സൈഡിൽ കണ്ടല്ലോ അത് ഇപ്പുറ സൈഡിലുണ്ട്, സെറ്റല്ലേ. അപ്പോൾ നമുക്കിനി വണ്ടിയുടെ ഉൾവശം കാണാം കേട്ടോ. ഈ മുകളിൽ സാധനം വിട്ട് 16 ടണ്ണും 160 ഹോഴ്സ് പവറും ആട്ടോ വണ്ടി. എൻജിൻ പവർ കാണിച്ചങ്ങനെയാണ് ഈ കാണുന്നത്. അപ്പോൾ നമുക്ക് നേരെ വണ്ടിയുടെ ഉള്ളിലേക്ക് പോയിട്ട് വണ്ടിയുടെ ഉള്ളിലെ കാഴ്ചകൾ കാണാം കേട്ടോ. കേട്ടോ വണ്ടിയുടെ ചുറ്റിനും ഇങ്ങനെ മാർക്ക് ലൈറ്റൊക്കെ കൊടുത്തിട്ടുണ്ട്. പിന്നെ നമ്മൾ ഈ മാർക്ക് ലൈറ്റ് എല്ലാം പൊട്ടിപ്പോയായിരുന്നു, നമ്മൾ അതൊക്കെ മാറ്റി. പിന്നെ നമ്മൾ ഇവിടെ ഒരു ഡോറ് തുറന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ തിരിച്ച് അടഞ്ഞു പോകാണ്ടിരിക്കാൻ വേണ്ടിയിട്ട് ലോക്ക് ഇവിടെ കൊടുത്തിട്ടുണ്ട് കേട്ടോ. പിന്നെ നമ്മുടെ ബ്രേക്ക് ലൈറ്റിൻ്റെ ഒരെണ്ണം പോയായിരുന്നു, അപ്പോൾ അത് നമ്മൾ പുതിയതെടുത്തു. അപ്പോൾ അത്രയൊക്കെയായിട്ട് നമ്മൾ ചെയ്തത്. പിന്നെ അത് നമ്മൾ ഈ നമ്പർ പ്ലേറ്റ് മാറ്റിയിട്ടുണ്ട് കേട്ടോ. എന്താ പഞ്ചിങ് നമ്പർ പ്ലേറ്റ് ആക്കിയിട്ടുണ്ട് കേട്ടോ രണ്ടെണ്ണം. ഫ്രണ്ടിലെയും പഞ്ചിങ് നമ്പർ പ്ലേറ്റ് തന്നെയാണ് കേട്ടോ. നല്ല രാത്രിയായിട്ടോ, അപ്പോൾ പിന്നെ പുറത്തോടെ നടന്ന് വീഡിയോ എടുത്താൽ മൊത്തം എന്താ പിക്ചറിന് ഒരു ക്വാളിറ്റി ഉണ്ടാവില്ല. അപ്പോൾ നമുക്ക് നേരെ വണ്ടിയുടെ അകത്തേക്ക് പോകാം. നമുക്കപ്പോൾ വണ്ടിയുടെ ഉൾവശത്ത് ചെയ്ത വർക്കൊക്കെ ഞാൻ കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ നമ്മൾ ഉള്ളിൽ ഇതിൻ്റെ അകത്ത് നിറച്ചും സ്പോഞ്ചൊക്കെ ആയിരുന്നേ. അപ്പോൾ നമ്മൾ ആ സ്പോഞ്ചൊക്കെ പറിച്ചു കളഞ്ഞാൽ നമ്മൾ ജസ്റ്റ് അതിൻ്റെ ബേസ് മാത്രമാക്കി ഇവിടെ നിർത്തി കേട്ടോ. മറ്റേ മൊത്തം അലമ്പായിട്ടിരിക്കുകയായിരുന്നു. അത് കഴിഞ്ഞ് പിന്നെ നമ്മളിവിടെ ദൈവത്തിൻ്റെ പുതിയൊരു ഫോട്ടോ ആയിട്ടുണ്ട്, കാണിച്ചേ. പിന്നെ നമ്മൾ അലമ്പായിട്ട് പോയി കിടന്ന ഫാനൊക്കെ നമ്മൾ റെഡിയാക്കി എടുത്തിട്ടുണ്ട്. പിന്നെ നമ്മുടെ സെറ്റ് അത്യാവശ്യം നല്ല സെറ്റാണ് കേട്ടോ. പിന്നെ നോക്കുമ്പോൾ നമ്മളെന്താ മാറ്റിയ, പിന്നെ നമ്മൾ ഇവിടെ അതിൻ്റെ അകത്ത് ഉണ്ടായിരുന്ന ഒരു കവറിങ് ഉണ്ടായിരുന്നു, ആ കവറൊക്കെ പറിച്ച് കളഞ്ഞ് അതിന് നല്ല ബ്ലാക്ക് പെയിൻ്റൊക്കെ അടിച്ചു. പിന്നെ നമ്മുടെ സീറ്റ് മൊത്തം പോയായിരുന്നേ. ഇപ്പോൾ സീറ്റിൻ്റെ കവറൊക്കെ മാറ്റി അത് കിടക്കാച്ചയൊക്കെ നമ്മൾ സെറ്റാക്കി എടുത്തിട്ടുണ്ട് കേട്ടോ. അതിൻ്റെ സ്പ്രിങ്ങൊക്കെ അപ്പോൾ അടിപൊളിയായിട്ടുണ്ട്. പിന്നെ സ്റ്റിയറിങ്ങിന് ഉണ്ടായിരുന്നു ഞാൻ സ്റ്റിയറിങ്ങിന് ചെറിയൊരു ചെരുവുണ്ടായിരുന്നു, അതൊക്കെ നമ്മൾ സ്വല്പം നേരെയാക്കി സെറ്റാക്കി വെച്ചു കേട്ടോ. അപ്പോൾ ഇവിടെ നമ്മൾ ഒരു കുഞ്ഞാപ്പൂ എന്നുള്ള ഒരു പേരൊക്കെ അടിച്ചിട്ടുണ്ട് കേട്ടോ ഗ്ലാസ്സിൽ. പിന്നെ ഗ്ലാസ്സിൽ വർക്ക് പുറത്തുനിന്ന് പുറത്തേക്ക് നോക്കുമ്പോൾ കാണുന്ന ഇത്ര കേട്ടോ. Turn it off.